ഡോക്ടർ അഭിഷ് രേഖവരനാണ് ഇപ്പോൾ ഡോക്ടർ അഭിഷ് രേഖരൻ ഇന്നുണ്ടായ സംഭവങ്ങൾ ഇതൊരു വർഷങ്ങളായുള്ള തുടർച്ചയാണ് കൂട്ടത്തോടെ മത്സ്യങ്ങൾ ചത്തൊടുങ്ങി എന്നിടത്താണ് ഈ വർഷം ഒരു വ്യത്യാസം ഉണ്ടാകുന്നത് ഇതിൽ ആരാണ് യഥാർത്ഥ കുറ്റവാളി ഇതിന്റെ കുറ്റവാളി സത്യത്തിൽ നമ്മളൊക്കെ തന്നെയാണ് കാരണം ഇതിന് പ്രത്യേകിച്ച് ഒരു ഉദ്യോഗസ്ഥ തലത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിസ്റ്റത്തെയോ നമ്മൾ കുറ്റം പറയുന്നതിന് പകരം നമ്മളാകമാനം നമ്മൾ സ്വയം ചിന്തിക്കുക നമ്മൾ ആ പരിസ്ഥിതി പരിസ്ഥിതിക്ക് വേണ്ടി അല്ലെങ്കിൽ പെരിയാറിന് വേണ്ടി അല്ലെങ്കിൽ പെരിയാറ് നശിപ്പിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഓരോ നദിയും നശിപ്പിക്കാതിരിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ സ്വയം ചോദിക്കുക എന്നാണ് ആദ്യം വേണ്ടത് ആദ്യം ഒരു കുറ്റപ്പെടുത്തലുകളിലേക്ക് പോവുകയല്ല വേണ്ടത് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ലോക ജൈവ വൈവിധ്യ ദിനമാണിന്ന് നമ്മൾ ലോകം മുഴുവൻ ആചരിക്കുകയാണ് ബി ദ പാർട്ട് ഓഫ് ദ പ്ലാൻ ബി ദ പാർട്ട് ഓഫ് ദ പ്ലാൻ നമുക്ക് എന്തൊക്കെയോ പ്ലാനുകളുണ്ട് അതായത് ലോകത്തെ അങ്ങ് നന്നാക്കി കളയുക എന്നുള്ള പല തരത്തിലുള്ള പ്ലാനുകൾ ലോക മാസ ലോകത്ത് മുഴുവൻ നമ്മൾ വിവിധ വിവിധ കൺവെൻഷൻസായും വിവിധ വിവിധ സമ്മേളനങ്ങളായിട്ടും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ആ പ്ലാൻ്റെ ഭാഗമായിട്ട് ജൈവ വൈവിധ്യത്തെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ലോക ജൈവ വൈവിധ്യ ദിനം ആചരിക്കുന്നത് ആ ഒരു ദിവസം തന്നെ ഇങ്ങനെ ഒരു വലിയ ഒരു സംഭവം അതായത് നമ്മുടെ കൊച്ചി കേരളത്തിൽ നാല്പത് നാൽപ്പത്തിനാലോളം നദികൾ ഉള്ള നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അത്രയും പ്രകൃതി വിഭവങ്ങളുള്ളൊരു നമ്മുടെ കേരളത്തിൽ പെരിയാർ പോലെയുള്ള അത്രയും പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു നദിയെ നമ്മളുടെ പ്രവൃത്തി കൊണ്ട് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഫാക്ടറികൾ നമുക്ക് ഡെവലപ്മെൻസ് ആണല്ലോ വേണ്ടത് അപ്പം അത്തരം നമ്മുടെ ഫാക്ടറികളിൽ നിന്നുള്ള എഫ്ലുവൻ്റ് കൊണ്ട് അല്ലെങ്കിൽ അതാണ് പ്രധാനപ്പെട്ട കാരണമായിട്ട് കാരണമായിട്ടിപ്പോൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുക മറ്റ് കാരണങ്ങൾ പലതുകൊണ്ട് എഫ്ലുവൻസിൻ്റെ രാസമാലിന്യങ്ങൾ കലർന്ന പ്രശ്നങ്ങളായാലും നമ്മളിപ്പോൾ എടുത്ത് കാണിക്കപ്പെടുന്നത് അതിനോടൊപ്പം തന്നെ ക്ലൈമറ്റ് ഉണ്ട് അല്ലെങ്കിൽ ബണ്ട് നിർമ്മാണം അല്ലെങ്കിൽ ബണ്ട് ബണ്ടിൽ നിന്നും ആ പാതകളത്തുള്ള ബണ്ടിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് ഒഴുക്കി വിട്ടതുകൊണ്ടുള്ള പെട്ടെന്നുണ്ടായ ആ പി എച്ചിൻ്റെയും ടെമ്പറേച്ചർ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് ടെമ്പറേച്ചറിൻ്റെയൊക്കെ ചേഞ്ചസ് കൊണ്ടൊക്കെയാണ് സംഭവിക്കുന്നത് പക്ഷെ ഇതിന് ഉത്തരവാദികൾ ആര് എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ് കാരണം ഫാക്ടറികളിൽ നിന്ന് തീർച്ചയായും പുറത്തേക്ക് അല്ലെങ്കിൽ പെരിയാറിലേക്ക് നമ്മൾ ഒഴുക്കി വിടുന്ന സോഡിയം ഡയോക്സൈഡ് അല്ലെങ്കിൽ നൈട്രസ് നൈട്രിയൻ ഡയോക്സൈഡ് കാർബൺ ഡയോക്സൈഡ് പിന്നെ മറ്റ് മെർക്കുറി ലെഡ് പോലെയുള്ള മാരകമായിട്ടുള്ള രാസപദാർത്ഥങ്ങൾ ഹെവി മെറ്റൽസ് ഇതൊക്കെ തന്നെ നമ്മൾ ഒഴുക്കി വിടുകയാണ് ചെയ്തത് ഇത് ശരിക്കും ഇത് ആദ്യത്തെ ഒരു സംഭവമല്ല സത്യത്തിൽ ഇന്നോ ഇന്നലെയോ സംഭവിച്ച ഒരു സംഭവമല്ലേ ഇത് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഒരു ഫാക്ടറികളിൽ എന്തുകൊണ്ടും സ്വാഭാവികമായിട്ടും വേസ്റ്റ് അല്ലെങ്കിൽ ലീച്ചേറ്റ് അല്ലെങ്കിൽ വേസ്റ്റ് മലിനീ മലിനമായിട്ടുള്ള അതിൻ്റെ വേസ്റ്റ് ഉണ്ടാകും ഉണ്ടാകപ്പെടുമെന്നും അത് സംസ്കരിക്കപ്പെടണമെന്നും അത് എങ്ങനെ ഡിസ്കാർഡ് ചെയ്യണമെന്നും ഒക്കെ നമുക്കറിയാം അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് പക്ഷെ എന്തുകൊണ്ട് അതിപ്പോൾ സംഭവിച്ചു എന്നത് നമ്മൾ ശരിക്കും ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ് മുമ്പും ഇതിനു മുമ്പും ഇത് ഒഴുക്കി വിട്ടിരുന്നു എല്ലാ വർഷവും ഇത് സംഭവിക്കുന്നതാണ് സമ്മറിൽ അത് വളരെ എന്താ പറയുക അത് ടാങ്കുകളിലോ മറ്റോ ശേഖരിച്ച് കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെയുള്ള റെയിനി സീസണിൽ അത് ഒഴുക്കി വിടുമ്പോൾ അത് ഡൈല്യൂട്ടഡ് ആയിട്ട് ഒഴുകി കടലിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ അത് ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു രീതിയിൽ ആ ഒരു ഒഴുക്ക് നടക്കാതെ വരികയും അത് അക്കുമുലേറ്റ് ചെയ്യുകയും അത് മീനുകളെ പെട്ടെന്ന് ഒരു വളരെ എന്താ പറയുക പെട്ടെന്ന് ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് സമാനമായ സംഭവം കഴിഞ്ഞ ജൂണിലും നടന്നിട്ടുണ്ട് കഴിഞ്ഞ ജൂണിലും നടന്നിട്ടുണ്ട് കഴിഞ്ഞ ജൂണിലും ഈ തരത്തിൽ പെരിയാറിലെ വെള്ളം പരിശോധനക്ക് അയച്ചു പരിശോധനാ ഫലം വന്നു ഏത് കമ്പനിയിൽ നിന്നാണ് എന്ന പരിശോധന നടന്നു എന്ത് നടപടിയുണ്ടായി ഇത് എല്ലാ വർഷവും ഇത് തുടരുകയാണ് ഇത്തവണ ഇത്രയും അധികം മീനുകൾ നശിക്കുന്നു സമീപത്തുള്ള ഫാമുകളിലെ ബണ്ടുകളിലും സൂക്ഷിച്ച മീനടക്കം നശിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായതപ്പോൾ മലികർ നിയന്ത്രണ ബോർഡ് മുന്നിലേക്ക് ചീഞ്ഞ മത്സ്യമറിഞ്ഞുമുള്ള പ്രതിഷേധമൊക്കെ ഉണ്ടായത് അങ്ങനെയൊരു പ്രതിഷേധം ഉണ്ടായത് കൊണ്ട് അത് അങ്ങനെ ശ്രദ്ധിക്കപ്പെടുകയും ആ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നു എല്ലാ വർഷവും തുടരുന്ന ഈ ഈ നടപടികൾക്ക് കൃത്യമായ ഉത്തരം പറയേണ്ടവർ പറഞ്ഞിരുന്നുണ്ടോ അതിന്മേൽ ഏതെങ്കിലും ഫാക്ടറിക്ക് എതിരെ നടപടി ഉണ്ടായ സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്ത് നടപടിയാണ് ഉണ്ടായത് എന്ന് പറയേണ്ടത് തീർച്ചയായും ഞാനല്ല ഞാനൊരു അധ്യാപകനാണ് ഞാനൊരു എൻവയോൺമെന്റലിസ്റ്റാണ് അതിനപ്പുറം എനിക്ക് എന്ത് സിസ്റ്റം അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിൽ എന്ത് നടപടിയാണ് ഉണ്ടായതെന്ന് പറയാൻ ഞാനാളല്ല ഉദ്യോഗസ്ഥ തലത്തിൽ നടപടികൾ ഉണ്ടാത്ത ഉണ്ടാകാത്തത് കൊണ്ടാണല്ലോ ഇങ്ങനെയും സംഭവിക്കുന്നത് ഇനി ഉണ്ടാകുന്ന ഇപ്പോൾ മെയ്യിൽ സംഭവിച്ചു അല്ലെങ്കിൽ ഇതിനു മുമ്പ് മാർച്ചിൽ സംഭവിച്ചതെന്ന് താങ്കൾ പറഞ്ഞു ഇന്നും സംഭവിക്കും ഒരു പക്ഷേ ഇതിനു മുമ്പ് തൊണ്ണൂറ്റി എട്ടിൽ ഇതിനേക്കാൾ വലിയ ഒരു പക്ഷേ ഇതിന് സമാനമായിട്ടുള്ള ഒരു സംഭവം ഈ പെരിയാറിൽ തന്നെ സംഭവിച്ചിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ഹരിത ട്രിബ്യൂണലിൻ്റെ ഉത്തരവ് പ്രകാരം ഒരു ഫാക്ടറികളിൽ നിന്നും ഈവൻ അത് എന്താ പറയുക അത് ട്രീറ്റ് ചെയ്ത ജലം പോലും ഇതിലേക്ക് പിന്നെ ജലാശയങ്ങളിലേക്ക് വാട്ടർ ബോഡീസിലേക്ക് നമ്മൾ കടത്തി വിടരുതെന്നുള്ള കർശന നിയമം വന്നു അതായത് മെയ് ഇരുപത്തി ഏഴ് ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തി ഏഴിനാണ് ആ ഒരു നിയമം വന്നത് രണ്ടായി ഒരു വർഷത്തിനുള്ളിൽ അത് പൂർത്തീകരിക്കണം എന്നുള്ള ഒരു നിയമമാണ് വന്നത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയി അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ഏഴാം തീയതി ആണെങ്കിൽ ഈ വെറും അഞ്ച് ദിവസം കൊണ്ട് ബാക്കി നിൽക്കുകയാണ് എന്ത് തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായും അത് എന്താണ് അതിൻ്റെ ഉദ്യോഗസ്ഥലത്തിലാണ് അത് പരിശോധിക്കപ്പെടുന്നത് പക്ഷേ ഒന്നും പ്രവർത്തിക്കുന്നവർക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നു എന്നുള്ള പരാതി വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട് പ്രകാരം ഇരുപതോളം കമ്പനികൾ ഈ തരത്തിൽ രാസമാലിന്യങ്ങൾ ഇവിടേക്ക് ഒഴുക്കുന്നുണ്ട് അവർക്ക് അവരുടെ സംവിധാനത്തിൽ തന്നെ ഈ രാസമാലിന്യങ്ങൾ നശിപ്പിക്കാനുള്ള നടപടികൾ ഉണ്ടാകേണ്ടതാണ് പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാകുന്നുമില്ല ഇത് പെരിയാറിലേക്ക് നിർബാധം ഒഴുക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഉത്തരവാദിത്വത്തെ താങ്കൾ എങ്ങനെ കാണുന്നു മലിനീകരണം നിയന്ത്രണം പോകുന്ന ഒരു ഓതറൈസ്ഡ് അതോറിറ്റി എന്നുള്ള നിലയിൽ വലിയ ഉത്തരവാദിത്വമുണ്ട് അങ്ങനെ ഉത്തരവാദിത്വത്തിൽ നിന്നും അത് ഡൈല്യൂട്ട് ചെയ്യപ്പെടുമ്പോഴാണ് അത് മുഴുവനായിട്ടും എന്താ പറയുക അവർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അത് ഡൈല്യൂട്ട് ചെയ്യപ്പെടുമ്പോഴാണ് ശരിക്കും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇത് ട്രീറ്റ് ചെയ്ത് വെള്ളത്തിലേക്ക് മാത്രം വിടുക എന്നുള്ള ഒരു ഒരു നിയമമുണ്ട് അതായത് വാട്ടർ ട്രീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഹാംഫുൾ ആയിട്ടുള്ള എഫക്റ്റ് മാറിയതിന് ശേഷം ആ വെള്ളം കടത്തിവിടാം അത് കുറച്ച് അത്ര വലിയ എഫക്റ്റ് ഒന്നും ഇതുപോലുള്ള ജലാശയങ്ങളിൽ ഉണ്ടാക്കുന്നില്ല പക്ഷെ നമ്മളിപ്പോൾ കൃത്യമായിട്ട് പ്രാക്ടിക്കലി നമ്മൾ നോക്കി കണ്ടാൽ അറിയാം എല്ലായിടത്തും ട്രീറ്റ്മെൻറ് പ്ലാൻസ് ഉണ്ട് പക്ഷേ പ്ലാൻസിനോടൊപ്പം തന്നെ അതിന് അത് കൃത്യമായിട്ട് അവിടെ ഉണ്ടാകുന്ന മുഴുവൻ വേസ്റ്റും ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കപ്പാസിറ്റി ഉള്ളതല്ല എന്നുള്ളതാണ് എന്താ പറയുക വളരെ 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 പിന്നെ വസ്തുതാപരമായിട്ടൊരു കാര്യം പക്ഷേ അതിനോടൊപ്പം തന്നെ ഈ ട്രീറ്റ് ചെയ്യാത്ത ഇപ്പോൾ ഇന്ന് തന്നെ പല ചാനലുകളും റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കണ്ടു കാരണം ട്രീറ്റ് ചെയ്ത വാട്ടർ ഒരു തുള്ളി തുള്ളി പോലെ ജലാശയങ്ങളിലേക്ക് വഴികയും മറ്റുള്ള ട്രീറ്റ് ചെയ്യാത്ത അതിനോടൊന്ന് പാരലായിട്ട് മറ്റൊരു വഴികളിലൂടെ ഈ ട്രീറ്റ് ചെയ്യാത്ത വെള്ളം അത് ആസച്ച് ഈ വളരെ പോയിസണസ് ആയിട്ടുള്ള ഗ്യാസ് പിന്നെ കെമിക്കൽസ് അടങ്ങിയ വെള്ളം ഡയറക്റ്റായിട്ട് വാട്ടർ ബോഡീസിൽ വരുന്ന ഒരു ചിത്രവും കൂടെ അത് അവിടെ പങ്കുവെക്കുകയുണ്ടായി ഏതൊരു ചാനൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ആയാലും നിയമം കൃത്യമായിട്ട് പാലിക്കപ്പെടാനാണ് ഇപ്പോൾ ഹരിത ട്രിബ്യൂണലിൻ്റെ ഒരു കാര്യം ഞാനിപ്പോൾ സൂചിപ്പിച്ചു അത് തന്നെ ഒരു ഒരു മെയിൻ എക്സാമ്പിൾ ആണ് കാരണം നടപ്പിലാക്കേണ്ട ഒരു വർഷം കഴിഞ്ഞിട്ട് നടപ്പിലാക്കിയിട്ടില്ല അതിന് ശേഷം രണ്ടാമത്തെ വർഷത്തിലേക്ക് നമ്മൾ കടന്നു അഞ്ച് ദിവസം കൂടെ ബാക്കിയുള്ളപ്പോഴാണ് ഈ ഒരു വലിയൊരു ഒരു ഒരു അപകടം സംഭവിക്കുന്നത് അപ്പം കൃത്യമായിട്ട് നമ്മൾ നിയമം നടപ്പിലാക്കേണ്ടതാണ് പക്ഷേ എൻവയോൺമെൻറ്റിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ പ്രകൃതി ആയിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിയമങ്ങൾ വളരെ 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 ദുർബലമായിട്ട് തന്നെ പറയേണ്ടി വരും കാരണം നമുക്ക് പ്രകൃതി എല്ലാം നൽകുന്നുണ്ട് അപ്പം പ്രകൃതിയെ സംബന്ധിച്ച് പ്രകൃതി ഇങ്ങനെയുള്ള ചില ഇപ്പോഴും ശരിക്കും എന്താണ് സംഭവിച്ചിരിക്കുന്നത് നമ്മളെ ഒരു കുറച്ച് ആൾക്കാരെ മാത്രമല്ല പെരിയാറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരെ മാത്രം ബാധിക്കുന്നൊരു പ്രശ്നമാണ് നാളെ അഞ്ചോ ആറോ ദിവസം കഴിയുമ്പോൾ ഒരുപക്ഷെ ആ പ്രശ്നം നല്ലൊരു മഴ വന്ന് അത് ഒഴുക്കിക്കൊണ്ട് കടലിലേക്ക് പോകും പിന്നെ ബാക്കി കടലിലുള്ള ജീവികൾ അനുഭവിച്ചാൽ മതി നമ്മൾക്ക് അതറിയേണ്ട കാര്യമില്ല അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ വന്നു പോകുന്നു എന്നുള്ള രീതിയിൽ അപ്പുറം നമ്മൾ ആ ഒരു പ്രശ്നത്തെ അതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിലേക്ക് കടന്നു ചെല്ലുകയും അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള കൂട്ടായ ശ്രമം നമ്മൾ ഉണ്ടാകാതെ വരികയും ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വലിയ സംഭവങ്ങൾ ദുരന്തങ്ങൾ വീണ്ടും സംഭവിക്കുന്ന വിത്ത് സ്മൃതി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു